ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ സ്കിൻ കെയർ സീരീസിൻ്റെ അടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വന്നിട്ട് പാർട്ട് ഫൈവ്. അപ്പോൾ പാർട്ട് 1, 2, 3, 4 എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു മിനി സിമ്പിൾ 2-സ്റ്റെപ്പ് ഫേഷ്യൽ ആണ്. അത് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ കൊണ്ട് നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്ത് നമുക്കൊരു ഫേഷ്യൽ തന്നെ ചെയ്തെടുക്കാം. സോ അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിൽ സ്ക്രബിങ്ങും ഒരു ഫേസ് പാക്കുമാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ മെയിനായിട്ട് എടുക്കുന്നത് നല്ല ഈ പാത്രത്തിൽ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻ്റ് അല്ല, മറ്റേ നോർമൽ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. കാരണം സ്ക്രബിങ് ചെയ്യുമ്പം നോർമൽ കോഫി പൗഡർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതാണ്. സോ അപ്പോൾ നമുക്ക് വേണ്ടേ കോഫി പൗഡർ അതിലോട്ട് നമ്മുടെ ആൽബ്സ്കുഡ്നെസ്സിൻ്റെ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. റോസ് വാട്ടർ ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം. അതല്ല ആൽബ്സ്കുഡ്നെസ്സിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ അപ്പോൾ നമുക്കിനി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എൻ്റെ ഫേസിലും എൻ്റെ ലിപ്പിലും കൂടെ അപ്ലൈ ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ട്. കാരണം ലിപ്പിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്നൊരു പാക്കാണ് ഇത് വന്നിട്ട്. സോ അപ്പം നമുക്കെടുക്കാം. ഇങ്ങോട്ട് വരുന്നില്ല. റോസ് വാട്ടർ നിങ്ങൾ വാങ്ങാൻ നിൽക്കുവാണെങ്കിൽ ആൽബ്സ്കുഡ്നെസ്സിൻ്റെ റോസ് വാട്ടർ വാങ്ങാൻ മാക്സിമം നോക്കണേ. കാരണം നല്ല റോസ് വാട്ടറാണ് ഇത് വന്നിട്ട്. നല്ലോണം ഇനി മിക്സ് ചെയ്തെടുക്കാം. ഓ കുറച്ച് റോസ് വാട്ടർ കൂടിപ്പോയി. സാരമില്ല, നമുക്കെന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫേസിലോട്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കണ്ണിൻ്റെ അടിയിലോട്ട് മാക്സിമം പോകണ്ട. കാരണം കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ഈ കോഫി പൗഡർ യൂസ് ചെയ്യരുത്. കാരണം അവിടുത്തെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. സോ അത് വന്നിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രം യൂസ് ചെയ്യാവുക. ഞാൻ എൻ്റെ ഒരു ഈ ചെയ്യുന്നതിൻ്റെ രീതിയിൽ എൻ്റെ കുറച്ച് കണ്ണിൻ്റെ അടി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതങ്ങനെ സ്ക്രബ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ചീക്സും ഈ നോസിൻ്റെ രണ്ട് സൈഡൊക്കെ സ്ക്രബ് ചെയ്യണേ. ഈ കോഫി പൗഡറിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഞാൻ കുറേ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കോഫി പൗഡർ നമ്മുടെ ഫേസിൽ ഡൾനെസ് ഒക്കെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും. പക്ഷേ എനിക്ക് താടി കളിച്ച് എൻ്റെ വോട്ട് കൊള്ളാമല്ലേ. ഒരു മേ ചേമ്പർ ആയാൽ എനിക്കൊരു ചെമൂക്കി പറ്റണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് താടി കളിച്ച് എൻ്റെ വോട്ടിരുന്നേനെ ചെമൂക്കി പറ്റിപ്പോയി. ആ അപ്പോൾ എന്തായാലും നമ്മൾ ടോപ്പിക്ക് വിട്ടുപോയി, ടോപ്പിക്കിലോട്ട് വരാം. നമുക്ക് ചെറുതായിട്ടിനി നെറ്റിയും കൂടിയൊക്കെ സ്ക്രബ് ചെയ്ത് തീർക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ രീതിയിൽ കണ്ണൊക്കെ എഴുതി ഒരു കൊട്ടൊക്കെ ഇട്ടായിരുന്നു. പക്ഷേ അതിനിപ്പോൾ കുറച്ച് നേരം മൊത്തത്തിൽ മാഞ്ഞ് പോകുമല്ലോ ചോദിച്ചാൽ. കണ്ണിൻ്റെ അടിയിലോട്ട് അധികം പോകല്ല. ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ കണ്ണിൻ്റെ അടിയിലോട്ട് പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിയിലോട്ട് പോകല്ലേ. മെയിനായിട്ട് ഈ രണ്ട് ഏരിയ ഫോക്കസ് ചെയ്യണേ. സപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഞെക്കും കൂടെ ചെയ്തേരെ. എനിക്കിപ്പോൾ മൈക്കിൽ വീഴുന്നതുകൊണ്ടാണ് ഞെക്ക് ചെയ്യാത്തത്. ഓ ഇനി ഭയങ്കര കയ്പ്പ്. പക്ഷേ എന്താണ് നമുക്കിനി ഇത് വാഷ്. നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടിയിട്ടുണ്ട് സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഫേസ് പാക്കും കൂടി ഇട്ടുമ്പോൾ നമ്മുടെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് കാണാം. ഞാനാണെങ്കിൽ സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ പടിയൊക്കെ കയറിയിട്ട് വരുമ്പം ഓടിയൊക്കെ വരുമ്പോഴേക്കാണ് ഞാൻ ഇതുപോലെ ഭയങ്കരമായിട്ട് അണയ്ക്കുന്നുണ്ട്. സോ എനിവേ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാം. അത് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കോഫി പൗഡർ തന്നെയാണ്. ഞാൻ നേരത്തെ റോസ് വാട്ടർ മിക്സ് ചെയ്ത് കോഫി പൗഡറിൻ്റെ കുറച്ച് വാക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതാണ് എടുക്കുന്നത്. കാരണം റോസ് വാട്ടർ നല്ലതാണ് ഈ പാക്കിനകത്ത്. പിന്നെ വന്നിട്ട് നമുക്ക് കുറച്ച് തൈര്, കട്ടത്തൈര്. അപ്പം എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് ഞാൻ തൈര് അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് തൈര് നല്ലോണം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് തൈരും പിന്നെ അധികം ഞാനത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ തന്നെയാണ് ഇനിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കേർഡ് യൂസ് ചെയ്യാം. നോർമൽ സ്കിന്നുകാരാണെങ്കിലും കേർഡ് യൂസ് ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലവർക്ക് കേർഡ് അലർജി ആയിരിക്കും, ചിലർക്ക് കേർഡ് അലർജി അല്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കേർഡ് അലർജി ഉള്ളവർക്ക് റോസ് വാട്ടർ ആണ് യൂസ് ചെയ്ത് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കോഫി പൗഡർ, പിന്നെ കുറച്ച് തൈര് എടുക്കുന്നുള്ളൂ. കുറച്ച് ലേശം മാത്രം ഞാൻ തൈര് എടുക്കുന്നുള്ളു. മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടി. ഈ നമ്മുടെ വീട്ടിലൊക്കെ പുട്ടും ഉള്ളിയും ഇഡലിയല്ലോ അപ്പം അപ്പത്തിനൊക്കെ നമുക്ക് അരിപ്പൊടി വേണ്ടേ. അപ്പോൾ ആ അരിപ്പൊടി അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ഞാൻ ഇനിയും മിക്സ് ആവാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും മിക്സ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നുകാർ അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ ഇനിയും ഉണ്ട്, കറക്റ്റ് പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ടില്ല. സോ അപ്പോൾ നമുക്ക് ലേശം നമ്മുടെ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതിയേ, കാരണം നമുക്കൊരു തിക്കായിട്ട് വേണം. കാരണം ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ നല്ല തിക്കായിട്ട് വേണം. ഓക്കെ, അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടാണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഈ ഒരു പോർഷനിലോട്ട് പോകാതിരിക്കാൻ നോക്കണേ.
പോയാൽ കുഴപ്പമില്ല, നിങ്ങൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുന്നെങ്കിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, അതല്ല ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ അധികം കൊള്ളാം. ഈ റോസ് വാട്ടർ വന്നിട്ട് ഭയങ്കര നല്ല സ്മെല്ലാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റോസ് വാട്ടർ വന്നിട്ട്. അപ്പോൾ നമ്മളിത് അരിപ്പൊടി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടി ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് കിട്ടാനും ഫേസിലെ ടാൻ ഒക്കെ ഇച്ചിരി കൂടി നല്ലവണ്ണം റിമൂവ് ചെയ്യാനും ഇച്ചിരി റെഡ്യൂസ് ചെയ്യാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അരിപ്പൊടി വന്നിട്ട്. അരിപ്പൊടി മാത്രം വെച്ച് ഫേഷ്യൽ ഉണ്ട്, ഞാൻ അതിനെ വരുന്ന വീഡിയോസിന് ചെയ്യാനായിരിക്കേ. അപ്പോൾ നമ്മൾ ഫേസ് കംപ്ലീറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കുറച്ചേ കുറച്ച് ഡ്രൈ ആവുന്നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വാട്ടർ എടുത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തോളാം. ഇപ്പോൾ എന്തായാലും ഇത് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ തന്നെ ഫേസിന് കിട്ടിയിട്ടുണ്ട്. ഫേസിൽ ഓയിൽനെസ്സും ഒക്കെ പോയി, ഫേസ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മാക്സിമം നിങ്ങളിത് നൈറ്റ് ട്രൈ ചെയ്താൽ മതി, എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. സോ അപ്പം അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു ടോണർ അപ്ലൈ ചെയ്യണം, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാനിത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താണ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അലോവറ ജെൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് റോസ് വാട്ടർ ഓക്കെ നല്ലോണം മിക്സ് ചെയ്ത് വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം ബൈ ഡിയേഴ്സ്.